ഇന്ന് നമ്മൾ ബീഫ് കൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒരു ബീഫ് ഫ്രൈ ആണ്, ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. ചില പ്രത്യേക സാധനങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവർക്കും തന്നെ ഈ ബീഫ് ഫ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ബീഫ് ഫ്രൈ എന്ന് പറയുന്നത്. അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം നമ്മുടെ ആഘോഷവേളകളിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശേഷാവസരങ്ങളിൽ നമ്മൾ ഒഴിവാക്കാത്ത, എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ബീഫ്. ആ ബീഫ് കൊണ്ട് നമ്മൾ പലവിധത്തിലുള്ള വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട്. ഇന്ന് നമ്മളൊരു പ്രത്യേക വിഭവം, ഒരു ഐറ്റം തയ്യാറാക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ആദ്യം ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാനിന്ന് ഏകദേശം ഒരുപാട് വലിയ കഷ്ണമൊന്നുമല്ല, ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഞുറുക്കുന്നത്. ഇതേ വലുപ്പത്തിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് നമുക്കിതൊന്ന് നമ്മുടെ അടാർ ഐറ്റം ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ കട്ട് ചെയ്ത ബീഫ് മുഴുവൻ കട്ട് ചെയ്ത് വെച്ചത് നമുക്കൊരു കുക്കറിലിട്ട് നമുക്ക് ആവശ്യമുള്ള ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് നമുക്ക് ആവശ്യമുള്ള ബീഫ് ഈ കുക്കറിലേക്ക് വാരിയിട്ടിട്ട് നമുക്കതിനേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട. നമ്മൾ പറഞ്ഞ സാധനങ്ങൾ രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു 20 മിനിറ്റ് നേരം, ആദ്യത്തെ വിസിൽ വന്നു കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 20 മിനിറ്റ് നേരം വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫിൻ്റെ കൃത്യമായിട്ടുള്ള വേവ് കിട്ടും. പിന്നെ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുത്താൽ മതി. നമുക്കത് ആ സമയത്ത്, അത് വെന്ത് വരുന്ന സമയത്ത് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തോട്ട് വെളിച്ചെണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ നീളത്തിലരിഞ്ഞു വെച്ചിരുന്ന ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇട്ടങ്ങോട്ട് മൂപ്പിക്കുകയാണ്. മൂത്ത് വന്ന അതിലേക്ക് നമുക്ക് ഒരു തുളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ ബീഫിൻ്റെ ഒരു പ്രധാന ചേരുവയാണ്. ഇത് നമ്മൾ ആ ബീഫ് ഫ്രൈ കഴിക്കുമ്പോഴത്തേക്ക് ഇത് നമുക്ക് കടിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത്. മൂത്ത് വന്ന അതിലേക്ക് നമ്മൾ 2 മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചത്, അതും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് അല്പം കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ കരിവേപ്പില ഇതുമെല്ലാം കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇനിയാണ് നമ്മുടെ പ്രധാന ഐറ്റം. ബീഫിൻ്റെ കൂട്ടത്തിൽ നമ്മളിന്ന് കൂർക്ക ഇട്ടിട്ടാണ് തയ്യാറാക്കുന്നത്. 150 ഗ്രാം കൂർക്ക നമ്മൾ അത് കഷ്ണങ്ങളാക്കി ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മസാലയുടെ കൂട്ടത്തിൽ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയുടെയും കൂട്ടത്തിൽ നമുക്കതൊന്ന് നന്നായിട്ട് പുരട്ടിയെടുക്കാം. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട, നല്ല ഫ്രൈ ആക്കി എടുക്കാനാണ്. ഇനി നമ്മുടെ സ്പെഷ്യൽ മസാല ചേർക്കാൻ പോവുകയാണ്. ഇത് മുളക്, കുരുമുളക്, പെരിഞ്ചീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് തയ്യാറാക്കിയ സ്പെഷ്യൽ മസാലയാണ്. അതൊരു 2 ടീസ്പൂൺ ഇതിനകത്തോട്ട് കോരിയിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. അതിൻ്റെ പച്ചപ്പൊക്കെയൊന്ന് പോകണം. അത് നന്നായിട്ട് പുരണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ കൂർക്ക ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ഒരു ബീഫ് പോലൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമ്മുടെ ആവശ്യാനുസരണം കോരിയിട്ട് കൊടുക്കാം. ആ ബീഫും കൂടെ അങ്ങോട്ട് ഇട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ച് സാവധാനത്തിൽ ഇളക്കി കൊടുത്ത് ആ ബീഫും കൂർക്കയും മസാല എല്ലാം കൂടെ കൂട്ടി ഒഴിച്ച് വരുമ്പം ബീഫ് ഏതാ കൂർക്ക ഏതാന്ന് തിരിച്ചറിയാത്ത ഒരവസ്ഥ വരും. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏകദേശം അതായിട്ടുണ്ട്. 1-2 ഐറ്റങ്ങൾ എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല, നമ്മൾ വീട്ടിൽ പൊടിച്ച മസാലകളെല്ലാം ചേർത്ത സ്പെഷ്യൽ മസാലപ്പൊടിയാണ്. കുറച്ച് മല്ലിയിലയും കൂടെ തൂകി ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്, ബീഫ് ഫ്രൈ ആകുന്ന സ്മെല്ല്. ഈ മസാലയുടെയൊക്കെ പ്രത്യേകതയാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതല്ല, നമ്മൾ തയ്യാറാക്കുമ്പം അതിൻ്റെ ഗുണമേന്മ കൂടും. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് റെഡി ആയിട്ടുണ്ട്, നമുക്ക് കഴിക്കാൻ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ അല്പം കൂടെ മൂക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ തീയിൽ വെച്ച് ഇത് പുരട്ടി കൊടുത്താൽ മതി, വഴന്നു വരും. അങ്ങനെ നമ്മൾ തയ്യാറാക്കിയ കൂർക്ക ബീഫ് തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഏവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഉറപ്പാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഇങ്ങനെ പരീക്ഷിച്ചിട്ടില്ലാത്തവർ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയാൽ അതിൻ്റെ രുചി എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാകും. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.